കാലഘട്ടത്തിൽ ആയുർവേദത്തിൻ്റെ മാത്രമല്ല വൈദ്യശാസ്ത്ര രംഗത്തെ കുലപതി എന്ന് നമ്മുടെ രാജ്യം ഒന്നടങ്കം അംഗീകരിക്കപ്പെട്ട ഒരു മഹാവ്യക്തിത്വമായിരുന്നു ഡോക്ടർ പി കെ വാര്യരുടേത്. ഞങ്ങൾ ഒന്നിച്ച് 2005 ലണ്ടനിൽ നടന്ന ലോക മലയാള സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരുന്ന ഓർമ്മ എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷം എന്താ ചോദിച്ചാൽ, ആയുർവേദത്തിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്, കഴിഞ്ഞ നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ലോകം ഇന്നും പല രാജ്യങ്ങളും ആയുർവേദത്തെ ഒരു വൈദ്യശാസ്ത്രമായി അംഗീകരിക്കാൻ വിമുഖത കാട്ടുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയെക്കൊണ്ട് ഉണ്ട് ഒരു 15 കൊല്ലം മുമ്പ് ഇത് അംഗീകരിക്കിപ്പിക്കുന്നതിൽ യു എൻ ഏതാണ്ട് തത്വത്തിൽ അത് അംഗീകരിച്ചു. പക്ഷേ എങ്കിലും ഇപ്പോഴും ഒരു വൈദ്യശാസ്ത്രമായിട്ട് അമേരിക്കയും യു കെ തുടങ്ങിയുള്ള രാജ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയ്ക്കും കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിക്കുമൊക്കെയുള്ള പങ്ക് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. ആ ശ്രമം കൊണ്ടാണ് യു എൻ തത്വത്തിൽ അത് അംഗീകരിക്കുക. യു എൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്നുള്ളതല്ല, ലോക അതിനോട് ബന്ധപ്പെട്ട വൈദ്യമേഖലയോട് ബന്ധപ്പെട്ട യു എന്നിൻ്റെ വിഭാഗത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവർ തത്വത്തിൽ അംഗീകരിച്ചു. വീണ്ടും ഇപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ പോലും മരുന്നുകൾ പക്ഷ വിഭാഗത്തിൽ പെടുത്തിക്കൊണ്ട് അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്തുലമാണ്. ആ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പൊതുവേ അദ്ദേഹത്തിൻ്റെ ജീവിതം ആയുർവേദത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ച് ഒരു പുരുഷായുസ് മുഴുവൻ പ്രവർത്തിച്ചതോടൊപ്പം തന്നെ ഈ ആയുർവേദത്തെ നമ്മുടെ നാടിനപ്പുറത്തേക്ക് പുറം നാടുകളിലേക്ക് എത്തിക്കുന്നതിൽ വഹിച്ച പങ്ക് കൂടി കേരളം നന്ദിപൂർവ്വം സ്മരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മഹാനായ മനുഷ്യൻ അദ്ദേഹത്തെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഇന്നലെ വിശദമായി ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രാജ്യം ഒന്നടങ്കം അതിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു, ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. പവൻ ഗോൾഡ് തിരൂർ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്. Head office, Kottakkal. 24 branches. Zenith Silks and Sarees. Metro Plaza, Thirur Road, Kottakkal.